ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല സൂറിനെ പടച്ചു. ആ സൂർ എന്ന കാഹളത്തിലെ മൊത്തത്തിലുള്ള ഊത്ത് ഇസ്രാഫിൽ അലൈഹിസ്സലാമിന്റെ മേലുള്ള കൽപ്പന മൂന്ന് ഊത്താണ്. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള സർവ്വ ആളുകളെയും പേടിപ്പിക്കുക, നഫ്ഹത്തുൽ ഫസ്ഉ, സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. രണ്ടാമത്തെ ഊത്ത് എന്ന് പറയുന്നത് നഫ്ഹത്തുൽ സഖ്, സർവ്വ ജനങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഊത്താണ്, മരിപ്പിക്കാനുള്ള ഊത്താണ്. ഒന്നാമത്തെ ഊത്ത് നഫ്ഹത്തുൽ ഫസഇനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുമറിലൂടെ, രണ്ടും മൂന്നും ഊത്തിനെ കുറിച്ച് സൂറത്തു നംലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു. ഏതുമായിക്കോട്ടെ, രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും മൂന്നാമത്തെ ഊത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുക. അത് പറഞ്ഞിട്ടാണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള മർമ്മ പ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. بسم الله الرحمن الرحيم. ويوم ينفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء أخرى فإذا هم قيام ينظرون. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, സൂറന്ന കാഹളത്തെ അല്ലാഹു പടച്ചു അത്രേ. ആ സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊത്തങ്ങൂതുമ്പോ ആകാശഭൂമികളിലുള്ള സർവ ജീവജാലങ്ങളും പേടിക്കും അത്രേ, പേടിക്കും അത്രേ. ആകാശഭൂമികൾക്കിടയിലുള്ള സർവജീവജാലങ്ങളും പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങും അത്രേ. റബ്ബിലേക്ക് വിനയാന്യതനായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി ഓടി വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല തൗബയുടെ വാതിലുകൾ അടയ്ക്കും അത്രേ. രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം, ഇല്ലെങ്കിൽ അല്ലാഹു അവന്റെ തൗബയെ സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ. അതിൽ ഒന്നാമത്തത് സക്കറാത്തുൽ ഹാലാണ്, മരണാസന്ന സമയമാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുന്ന സമയമാണ്. രണ്ടാമത്തത് സൂർ എന്ന കാഹളത്തിലുള്ള ഊത്ത് വരുമ്പോഴാണ്. ഇത് രണ്ടും എപ്പോഴാണെന്ന് മാനവൻ അറിയില്ല, മനുഷ്യനറിയില്ല. മരണം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരാർക്കും പറ്റൂല. വയന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, പ്രവാചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ മരണപ്പെട്ടു പോയ ഇമാം സാഹിബ് നമുക്ക് ദൃശാക്ഷിയാണ്. പ്രവാചനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ മരണപ്പെട്ടു പോയ ആളുകൾ നമുക്ക് ഓർമ്മയിലുണ്ട്. വയന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇൽമിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ 27 രാവിലെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരം പോലും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ജുമഅയിൽ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മരണപ്പെട്ടു പോയതാകുന്ന സഹോദരങ്ങൾ നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണത്തിന് സമയമില്ല, എപ്പോഴാണ് കടന്നു വരിക എന്നും പറയാനും പോരാ. ഒന്നാമത്തെ ഊത്തം കൂടെ കേൾക്കുന്നതോടുകൂടി, സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് കേൾക്കുന്നതോടുകൂടി ജനങ്ങൾ മുഴുവനും പേടിക്കാൻ, എല്ലാവരും പേടിച്ച് നിലകൊള്ളുക. അങ്ങനെ 40 കൊല്ലങ്ങൾ ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 40 കൊല്ലമാണ് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള സമയം. 40 സന, 40 കൊല്ലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഊത്തം കൂടെ വന്നു കഴിഞ്ഞാലോ സുബ്ഹാനല്ലാഹ്.
പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ കോതി കൊടുക്കുകയ, അല്ലയോ പ്രിയപ്പെട്ട സഹാബത്തേ, പ്രിയപ്പെട്ട സഹാബത്തേ, സൂറ മക്കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തം കോതി കഴിഞ്ഞ ആകാശഭൂമികൾക്കിടയിലുള്ള സർവജീവജാലങ്ങളും മരിച്ചു വീഴുമത്രേ, ചത്തൊടുങ്ങുമത്രേ, ഇല്ലാ മൻശാ അല്ലാഹ്. ഈ ലോകത്തുള്ള സർവജീവജാലങ്ങളും മരിച്ചു വീഴുമ്പോ ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലാ മൻശാ അല്ലാഹ്. ും മരണപ്പെട്ടു പോകും, പക്ഷേ അല്ലാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ. വിശുദ്ധ ഖുർആൻ, ഈ ലോകത്തു നിന്ന് എല്ലാരും മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇല്ലാ മൻശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾ എന്താവൂല, മരണപ്പെടൂല. അതാരൊക്കെ അവരെ പഠിക്കണ്ടേ? അവര് മരണപ്പെടുവോ? എല്ലാരും മരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാഹു ഖുർആനിൽ എന്താ ഇല്ലാ മൻശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ എന്ന് പറഞ്ഞത് അവരെ പ്രത്യേകം ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീട് അല്ലാഹു മരിപ്പിക്കുക. അവരെ പഠിക്കൽ അനിവാര്യമാണ്. അതിലൊന്ന് മഹാനായ മീകായീൽ അലൈഹിസ്സലാം. നമുക്ക് രിസുക്കും മഴയൊക്കെ നൽകുന്ന മലക്ക്. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വാഴുന്നതിന് വരുമ്പോ ഞങ്ങളുടെ നാട്ടില് കോട്ടയം ഭാഗത്തൊക്കെ അതിശക്തമായ മഴയാണ്. രാവിലെ 9 മണിക്ക് ട്രെയിനിൽ കയറി വൈകിട്ട് 8 മണിയായപ്പോ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എത്ര മണിക്കൂർ യാത്ര? 11 മണിക്കൂർ യാത്ര. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അരമണിക്കൂർ. ഏകദേശം 12. ഇത്ര യാത്രയാണ്. ഉസ്താദ്മാര് വരുമ്പോ നിങ്ങൾ എന്ത് സുഖമാണ്, മൂപ്പർക്ക് ഇങ്ങനെ ഒരു റാഹത്തല്ലേ? അവർക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ഈ കാസർഗോഡുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് കോട്ടയം ജില്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു അങ്ങനെ ഒരു ജില്ല ഉണ്ടോ എന്ന് ചോദിക്കും. മിക്കവരും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. ഞാന് ആഴ്ചയിൽ സ്ഥിരം വരുന്ന സ്ഥലമാണ് കാസർഗോഡ്. ഇനിയിപ്പോ അടുത്ത ശനിയാഴ്ച ബേക്കലിൽ വക്കാം ഉറൂസ് സമാപനമാണ്. അടുത്ത ശനിയാഴ്ച ഇതേ ട്രെയിനിൽ തന്നെ ഇതേ യാത്ര തന്നെ ചെയ്യണം. ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം മാനന്തവാടി വയനാട് ഭാഗത്ത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ക്ഷീണിതനായിട്ട് യാത്ര ചെയ്തു. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്ക. കോമഡി പറഞ്ഞ് പാട്ടുപാടി നമ്മൾ സമയം കളയൂല. ഖുർആനും ഹദീസും ചരിത്രങ്ങളും ഇമാമിങ്ങളുടെ ഇബാറത്തിന്റെ പിമ്പലവും അതാണ് നമ്മുടെ സദസ്സ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കട്ടെ. മണവാട്ടി ബീവിയുടെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു ജീവിതം നമുക്ക് നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു മരണവും നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ. ഒരുപാട് കറാമത്തുകൾ അവരെ കുറിച്ചുണ്ട്. അതൊക്കെ ഒന്നും പറഞ്ഞ് നമ്മുടെ സദസ്സിലോട്ട് ഞാൻ സമയം കളഞ്ഞില്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. അല്ലാഹു എടുത്ത പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ഇത്രയും പാതിരാത്രിയായിട്ടും ഈ ഉള്ളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. എത്ര വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. അല്ലാഹു വന്നവർക്കും ഇനി വരുന്നവർക്കും ഒക്കെ അവരുടെ നിയത്തുകൾ മുഴുവനും സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരുമാറാവട്ടെ. ആ മക്ബറയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ വലതുകാല് വെച്ച് കയറുമ്പോൾ തന്നെ ഒരു ഇടിമിന്നലേക്കുന്നത് പോലെ, എന്തോ ഒരു പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുകയാണ് സൂറ മക്കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിലൂടെ. രണ്ടാമത്തെ ഊത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മരിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു ഇല്ലാ മൻശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ. ആ ചിലരാരൊക്കെയാണ്? ഒന്ന് മഹാനായ മീകായീൽ അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദീവറുള്ള ബറക്കത്തുകൊണ്ട് അള്ളാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കും. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ് എത്ര ആളുകളാണ്. അള്ളാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മൂന്നാമത്തത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതാരാണ്? ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്ന വ്യക്തി. നാലാമത്തത് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം. ഇവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി. എല്ലാവരെയും അള്ളാഹു മരിപ്പിച്ചു.
ولكن يقول لك ان يكون هناك اشياء يقول لك ان 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 هناك اشياء يقول